കാലയില്ല നിക്കണ്. ആ ഡാ എന്നാ വന്നു? എടാ ഞപ്പ് വരികയാണേ, ഇപ്പൊ വന്നിറങ്ങിയിട്ടുള്ളൂ. ആ ഇങ്ങനെ നടന്നാ മതിയോ? നമുക്കൊരു ടൂറൊക്കെ പോണ്ടേ? പോണേ, നീ നമ്മളെ തന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ അതില് വരി. രണ്ടാളും ഉണ്ടല്ലോ, തടിയനൊക്കെ നല്ല ഉച്ചാറായിക്കോളോ. അതില് വരി, അതില് വരി, ഞാൻ പറഞ്ഞുതരാ, പറഞ്ഞുതരാ, അതില് വരി. ഇമ്മണ്ട് ഇവിടെ. ആ സുഖാണ്ടാ, ഞാൻ രാവിലെ ഇങ്ങോട്ട് വാങ്ങട്ടോ. ക്യാൻസൽ അടിച്ചാ അവിടെ ഓല എല്ലാരും ഉണ്ട്, കുട്ടികളും മക്കളും എല്ലാരും വന്നോക്കണ്. ക്യാൻസൽ അടിച്ചാണ്, പരിയില് പറഞ്ഞിട്ടില്ല. അതേ ഞാൻ പറഞ്ഞു, എന്നും ഞാൻ ഇവിടെ ഉണ്ടാവും, ടൂറൊക്കെ നമുക്ക് എപ്പോ ആണെങ്കിലും പോവാറുണ്ട്. നമ്മള് പൊളിച്ചെടുക്കുന്ന പറയാ, പരിയില് പറയാനുള്ള ഒരു മടിയുണ്ടെന്ന്. ഇനി കുറച്ച് കാലം നാട്ടിലൊക്കെ നിക്കാണ്ടേ, കുട്ടികളും മക്കളൊക്കെ എടുത്ത് അങ്ങനെ നിക്കണന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തുറന്ന് പറയാന്നല്ലേ, അല്ലെങ്കിൽ ആ ഇജ്ജ് ഇനിയും പോയില്ലേന്ന് വെച്ചിട്ട് പിന്നെ പറഞ്ഞു പറഞ്ഞ കുടുങ്ങും. അല്ല അതുകൊണ്ടല്ല, അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം തോന്നും. ഇപ്പൊ കിട്ടണ നമുക്ക് ഈ നീടവന്റെ ചായയും ഉള്ള വെള്ളവും ബിരിയാണിയും അതൊക്കെ നിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. നമ്മള് ഗൾഫുകാരനാകുമ്പോ നമ്മളെ നോട്ടം വേറുണ്ട്. ഞാൻ ക്യാൻസൽ അടിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് ഉച്ചക്ക് തന്നെ ഇവിടെ മാന്തളും ചോറും കഴിക്കാറും പോരാ ഞങ്ങക്ക്. അപ്പൊ അതൊക്കെയാണ്, അതൊക്കെ നേരാകുമ്പോ പറയാന്ന് വെച്ചിട്ടാണ്. അതിന്റെ ഒരു പൗറില് ഒരു മാസം കൂടി നടക്കാനുള്ള പരിപാടിയാണ്. അതെ, ഞാൻ ഇപ്പൊ ഔത്തും കൂടെ കേറിയില്ല, ഞങ്ങളെ കണ്ടപ്പോ ഇങ്ങനെ വിളിച്ചാണെങ്കിൽ വരുത്താൻ പറയാം. ഏതായാലും ഞാൻ പോയി പോയി വരാം കേട്ടോ. കാണാം നമുക്ക് കേട്ടോ, വൈകുന്നേരം ഇറങ്ങാൻ പിടിക്കും കേട്ടോ. ആയിക്കോട്ടെ. ഞാൻ മോലാളിക്ക് ഒന്ന് വിളിച്ചട്ടെ. ഹലോ ബാബോട്ടാ, ഞാൻ അഞ്ചു ദിവസം ലീവ് ആട്ടോ. ആക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ലീവ് എടുക്കണേ, നമ്മളെ ലാല് ഗൾഫിൽ നിന്ന് വന്നല്ലേ. ക്യാൻസലോ? എന്നാലും കുഴപ്പമില്ല, അഞ്ചു ദിവസം കൈയാളെ പൈസ കോണ്ടെടുത്തുണ്ടാവും. നല്ല പെരീക്കൊന്ന് പോയി വെക്കുക. ഞാൻ അല്ലടാ അങ്ങോട്ട്. ഇനിയിപ്പോ എടാ എനിക്ക് ടീഷർട്ടൊക്കെ കിട്ടില്ല, ഇച്ചിരി എന്തെങ്കിലും കിട്ടും പോയി വെക്കാം നമുക്ക്. ജുവാ പോരെ. അല്ലപ്പാ, എന്താ നിങ്ങളെ വിചാരം? ഓൻ എങ്ങനെ വന്നിക്കുന്ന നിങ്ങക്ക് അറിയോ? എങ്ങനെ ഓനെല്ലാം ഒഴിവാക്കിട്ട് വന്നേ? ഞാനിതൊക്കെ അറിഞ്ഞു, നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അല്ല കാര്യായി, ഓനിവിടെ മക്കളോ അവന്റെ ചങ്ങായിമാരായിട്ട് കുതിരാളിക്കാൻ വേണ്ടി വന്നതാണ്. ഓന് നമ്മളെ ആ ഫാറൂഖ് മുനീറില്ലേ, അവന്റെ കൂടെ അവരെ കൂടെ കുതിര കളിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ വിസ ക്യാൻസൽ ആക്കിട്ട് വന്നിക്കണത്. ഓനെ ഇനിയിപ്പൊ ഓൻ ഇവിടെ നിക്കണെങ്കി എന്താ നടക്കുക? നിങ്ങൾക്ക് അറിയില്ലേ? പറഞ്ഞിട്ടില്ലേ? ഞാൻ അവിടുന്ന് അപ്പുറത്ത് നേരെ ചെറുക്കന്മാരുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞു അല്ല ജിപ്പ, എന്താ കണ്ടുക്കണ് ബിസൊക്കെ ഒഴിവാക്കി വന്നിട്ട്? നിങ്ങൾ ആരെ പറഞ്ഞു നിങ്ങളോട്? ഞാൻ അറിഞ്ഞടാ, ഞാൻ ഈ നാട്ടിലല്ലേ. ഇജ്ജ് പറഞ്ഞത് ഈ കാരണം ഇജ്ജ് പറയുന്നേ, ഇജ്ജ് പറയല്ലാതെ ഒരു മനുഷ്യ അവിടെ പറയുന്നത്. ഇജ്ജ് തന്നെ എന്റെ നാളിൽ തന്നെ വരണത് കേട്ടോ. അളിയ എന്നോട് ഫോണെന്ന് പറഞ്ഞ ഫോണ്, ഞാന് ഓന് വിസ നടന്ന നേരത്തെ വിസ, ഓന് വാച്ച് നടന്ന നേരത്തെ വാച്ച്. ഇതൊക്കെ ഞാനവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്. നിങ്ങക്ക് ഇവിടെ എന്തിനു കുറവാ ഞാൻ എത്തിക്കണത്? ഞാനാണല്ലോ. നിങ്ങക്ക് എന്തിന്റെ കുറവാ ഞാൻ ഇവിടെ എത്തിക്കണത്? എനിക്ക് അവിടെ എന്തെങ്കിലും പണി, എന്താണ് അവിടെ പണി? ഞാൻ അവിടെ ചോറ് കഴിച്ചിരുന്ന, ഭക്ഷണം കഴിച്ചിരിക്കണോന്നല്ലോ ചോദിച്ചിരുന്നു. അതൊക്കെ ചോദിച്ചിരിക്കണം. ഈ ഉമ്മ അല്ലാതെ വേറെ ആരോട് ചോദിച്ചിരിക്കണോ ഭക്ഷണം കഴിച്ചിരിക്കണോന്ന്? ഞാൻ ചോദിച്ചൊന്നും നിങ്ങളൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല, നിങ്ങളുടെ അങ്ങനെ ചോദിച്ചാലും ഇല്ല. മതി, കഷ്ടപ്പെട്ടാൽ മതി. നമ്മളെന്നാ നല്ല കാര്യത്തിനല്ല പറഞ്ഞ, എനിക്ക് ചങ്ങായിമാരെ കിട്ടിയാ മതി, ബന്ധങ്ങളൊന്നും വരില്ല. ഓർക്ക് കുതിരക്കാനും വന്നിട്ടുണ്ടാവും. ഇജ്ജൊന്ന് ചിലക്കാൻ നിക്കോ,
ഞാനേ നിങ്ങൾക്ക് ആയിരിക്കും ഗോൾക്ക് ഒരപ്പം കടന്ന് പുതിരാച്ചാനോ കാര്യങ്ങൾക്കോ വേണ്ടിട്ടല്ല, എനിക്കൊരു റെസ്റ്റ് കിട്ടാനാണ്. എത്ര കാലമായി അപ്പൊ ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു തുടങ്ങിയിട്ട്. നമ്മളിങ്ങനെ തരാന്നല്ലാതെ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും സുഖമുണ്ടോ? നിങ്ങൾക്ക് സുഖമാണോ? എനിക്ക് അവിടെ ജോലി കിടങ്ങാറുണ്ടോ? ആരെങ്കിലും ചോദിച്ചിക്കണോ? ഈ നിക്കണ ഇവിടെ ചോദിച്ചിക്കണോ? ഇല്ലല്ലോ, ഇവിടെയൊരു പെങ്ങളാണല്ലോ, ഓക്കൊന്ന് വിളിച്ചാണോ ഞങ്ങൾക്ക് അന്വേഷിച്ചാലോ? ഓള് വിളിച്ചിട്ടുണ്ടല്ലോ. എന്തിന്? അമ്മായിൻ്റെ അവിടെ കല്യാണം, കുഞ്ഞാമ്മാൻ്റെ അവിടെ കല്യാണം, അതിനൊക്കെ ഓൾക്ക് ഡ്രസ്സ് എടുക്കാൻ, ഓർക്കും ഇവിടെ ഡ്രസ് കോഡ് ഇട്ടുകണ്ട്, ഓരോ കളറ് എല്ലാവർക്കും ഓരോരോ കളറ്. നമുക്കവിടെ പണിയെടുത്ത ഡ്രസ്സ് വരെ തിരുമ്പാൻ നേരം ഇല്ലാത്ത ആ പൈസ നുള്ളിപ്പെറുക്കി എടുത്തച്ച് കേട്ടോ. ആ പൈസ ആണ് ഇവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അതിനൊന്നും ആർക്കും പ്രശ്നമല്ല. നമ്മൾ ക്യാൻസൽ അടിച്ച് പോകുന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നം. നിങ്ങൾ പറഞ്ഞില്ല വലിയ വിഷമം ഉണ്ടായിട്ടൊന്നല്ല. ഞാൻ ഇവിടെ നിങ്ങൾ ക്യാൻസൽ അടിച്ച് വന്നാലും ഞാൻ ഇവിടെ പണിയെടുക്കുക തന്നെ ചെയ്യും. ഞാൻ പണിയെടുത്ത് തന്നെ ഇവിടെ ജീവിക്കുള്ളൂ. ക്യാൻസൽ അടിച്ച് പോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര കാലം ഉണ്ടായിരുന്ന സ്നേഹം എന്നോട് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അത് എനിക്ക് നല്ലോ അറിയാം. അതിലൊന്നും എനിക്ക് വിഷമവും. ഞാനിവിടെ നല്ലോണം പണിയെടുത്ത് തന്നെ ജീവിക്കും. എൻ്റെ മരണം വരെ നിങ്ങൾ നോക്കുകയും ചെയ്യും കേട്ടോ. നിങ്ങളെന്നെ വെറുക്കാതിരുന്നു തിരിച്ചു പോവാൻ മാത്രം, അത് മാത്രമേ നിങ്ങൾ